ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദ്യം രജിസ്ട്രേഷൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ? അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയ കറ്റാർവാഴ സോപ്പൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് വന്ന ഒരു കമൻ്റാണ്, അവർക്ക് തോന്നിയ കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോ ആയിട്ട് കാണിക്കും, അപ്പോൾ മറ്റുള്ളവർ കൂടി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ ആ സംശയം മാറുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഞാൻ പറഞ്ഞ അളവ് കറക്റ്റല്ല, 100 ml ജ്യൂസ് എന്ന് പറയുന്നത് കൂടിപ്പോയി. അപ്പോൾ സോപ്പ് കാണാൻ ഭംഗിയുണ്ടെങ്കിലും അകം ഉറക്കില്ല, പിന്നെ അതുപോലെ ഈ സോപ്പ് കാണുമ്പോൾ തന്നെ അറിയാതെ വിരലിൻ്റെ അടയാളമൊക്കെ പതിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞു പോകുന്നൊക്കെ. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാമെന്ന് കരുതിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന സോപ്പാണേ. ഇതിൽ ഞാൻ അന്ന് ഉണ്ടാക്കിയ ഒരു സോപ്പ് ഒരാൾ കൊണ്ടുപോയി, അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ മൂന്നാമത്തെ സോപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ നടുഭാഗത്തൊരു കുഴിവ് പോലെ തോന്നുന്നില്ലേ? അപ്പോൾ സോപ്പ് ഉറപ്പില്ലാത്തത് കൊണ്ട് വിരലുകൊണ്ട് കുഴിഞ്ഞതാണ്, അപ്പോൾ ഉറപ്പ് കാണില്ല എന്നാണ് പറഞ്ഞത്. അത് ആ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തപ്പോഴേ ആ മോൾഡിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിയിട്ടേ. പക്ഷേ ആ വീഡിയോയിൽ കാണുന്ന അത്രയും കുഴിവില്ല. നമ്മളിങ്ങനെ പൊസിഷൻ മാറ്റി വെച്ച് നോക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ വെക്കുമ്പോഴാണ് ആ കുഴിവായിട്ട് തോന്നുന്നത്. അല്ലാതെ അത്രയും കുഴിവ് ആ വീഡിയോയിൽ കാണുന്ന അത്രയും നേരിട്ട് കാണാനില്ല. അതുമാത്രമല്ല, നല്ല ഉറപ്പാണ് സോപ്പിനെ. ഞാൻ 1 kg സോപ്പ് ബേസിന് 100 ml ജ്യൂസ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ജ്യൂസും ബാക്കിയുള്ള സാധനം എല്ലാം കൂടി ചേർത്ത് 100 ml. ഇതാ സോപ്പ് ഞാൻ നല്ലവണ്ണം അമർത്തിയാണ്, നല്ല ബലം കൊടുത്ത് അമർത്തിയിട്ടും ആ ഷേപ്പിലൊന്നും ഒരു വ്യത്യാസവും വന്നില്ല. ഞാനൊന്ന് ഇടിച്ചു വരെ നോക്കി. പിന്നെ നമ്മൾ എത്ര സോപ്പുണ്ടാക്കിയാലും നമ്മൾ ആ സോപ്പ് മോൾഡിൽ നിന്ന് ഇളക്കുമ്പോൾ ഒരു പൂ പോലെയല്ലേ ഇളക്കൂ. അങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഉറപ്പില്ലാത്ത സോപ്പ് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത് പോലെ തോന്നിയതായിരിക്കും. അപ്പോൾ നല്ല ഉറപ്പുണ്ട്, അതുപോലെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന സോപ്പുമാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതേ, ചിലപ്പോൾ അവർക്കുണ്ടായ സംശയം മറ്റുള്ളവർക്ക് ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നവർക്കും തോന്നാം. അപ്പോൾ അതൊന്ന് ക്ലിയർ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിലേ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമല്ലോ. 100 ml ജ്യൂസ് എന്ന് പറയുമ്പോൾ അത് ഇത്രേ വരൂ. ഇത് 100 ml ആണ് ഈ വെള്ളം, അപ്പോൾ ഇത്രയാണ് 100 ml ജ്യൂസ് വരുന്നത്. ഇത് 1 kg സോപ്പ് ബേസിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും ഒഴിച്ചില്ലെങ്കിൽ ആ സോപ്പിനും അതിൻ്റേതായ ഗുണം കാണണ്ടേ? അപ്പോൾ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ സോപ്പിൻ്റെ കൺസിസ്റ്റൻസി മാറും. എന്നാൽ ഏറ്റവും കുറവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കറ്റാർവാഴ സോപ്പിൻ്റെ ക്വാളിറ്റി കിട്ടില്ല. കാരണം 1 kg സോപ്പാകുമ്പോൾ നമുക്കൊരു 100 g സോപ്പ് ഉണ്ടാക്കാം. 50 g ആണെങ്കിൽ 20 എണ്ണം. അപ്പോൾ ആ 20 എണ്ണത്തിനും കൂടി ഇത്രയും ജ്യൂസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊഴിക്കാം, എത്ര വേണമെങ്കിലും കുറച്ചൊഴിക്കാം. അപ്പോൾ അതിനനുസരിച്ച് കട്ടിയും കൂടും, അതുപോലെ കൂടുതൽ കാലവും നിൽക്കും. പക്ഷേ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചില്ലെങ്കിൽ, ഇപ്പോൾ 100 ml എങ്കിലും ഒഴിച്ചില്ലെങ്കിൽ ആ കറ്റാർവാഴ സോപ്പിന് ആ കറ്റാർവാഴയുടെ ഗുണവും കൂടി കാണണ്ടേ? പിന്നെ പെട്ടെന്ന് അലിഞ്ഞു പോവുകയില്ല, ആവശ്യത്തിന് കട്ടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു സോപ്പ് കിട്ടും. അതുപോലെ 500 g സോപ്പ് ബേസ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത്രയും ജ്യൂസ് അല്ലേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. പിന്നെ ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ അളവുണ്ട്. പിന്നെ പൊടിയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാം. ഇപ്പോൾ സോപ്പ് നല്ല കട്ടിയായിരിക്കും, പിന്നെ അതുപോലെ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ച് 3/4 ആയ ഒരു സോപ്പാണ്. അങ്ങനെ കട്ടിയില്ലാത്ത സോപ്പാണെങ്കിൽ പകുതി ആകുന്നതിന് മുന്നേ തന്നെ 4 സൈഡിൽ നിന്നും ഷേപ്പ്ലെസ് ആയിട്ട് ഒരു ചളിങ്ങിപ്പോവും. അപ്പോൾ അത് കട്ടിയുള്ള സോപ്പായതുകൊണ്ടാണ് ഇത്രയും ഉപയോഗിച്ചിട്ടും അത് ആ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ സോപ്പാവുമ്പോൾ എന്തായാലും ഒരു ഉപയോഗിച്ച് തീരാറാവുമ്പോൾ ഒരു എന്താ ഇങ്ങനെ ഒരു കട്ടി കുറവുണ്ടാവുമല്ലോ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പായാലും അങ്ങനെയാണ്, ഒന്ന് പിടിച്ചമർത്തുമ്പോൾ കല്ലല്ലല്ലോ, സോപ്പല്ലേ. അപ്പോൾ എന്തായാലും ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. എന്നിട്ടും ഇതാ ഈ സോപ്പ് ഉണ്ടല്ലേ, അതേ ഓവൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ നല്ല ബലം കൊടുത്ത് അമർത്തിക്കഴിഞ്ഞാൽ എന്തായാലും രണ്ടായിട്ട് മുറിയും. എന്തായാലും വാങ്ങുന്നവർക്ക് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന സോപ്പ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു സോപ്പല്ല. ഇതാ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുഞ്ഞ് ഫേസ് വാഷ് ബാറാണ്, ചോക്ലേറ്റ് മോൾഡിലുണ്ടാക്കിയതേ. ഇതൊക്കെ ഇതാ അലിഞ്ഞ് പകുതിയായി, എന്നിട്ടും ആ ഷേപ്പിലൊന്നും വ്യത്യാസം വന്നില്ല. നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഉറപ്പൊക്കെ. അപ്പോൾ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള സോപ്പ് ബേസ് ആണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും, അതുപോലെ കട്ടി കാണില്ല, പെട്ടെന്ന് സെറ്റ് ആവില്ല. ഇതുപോലെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ നിങ്ങളുടെ അഭിപ്രായമോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.